വാട്സ്ആപ്പ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ യാത്ര ചെയ്യാൻ പോവാണ്. ഈ യാത്ര കുറച്ച് വ്യത്യാസമാണ്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. കണ്ണൂരിൽ നിന്നാണ് പോകുന്നത്. കണ്ണൂർ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് പോകുന്നത്. 9:30 നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. 1.5 മണിക്കൂർ മുമ്പേ നമുക്ക് അവിടെ എത്തണം. പിന്നെ കോവിഡിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഡോസ്, 2 ഡോസ് വാക്സിൻ അടിച്ചാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ, അല്ലെങ്കിൽ RT-PCR ടെസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ പോകുന്നവരെല്ലാവരും 2 ഡോസ് വാക്സിൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഗോപുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോസും പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് പോകുന്നതായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മളിപ്പോ ബോർഡിംഗ് പാസ് എടുക്കാൻ പോവാണ്. ഗായ്സ്, അങ്ങനെ നമ്മള് ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഗേറ്റ് നമ്പർ 14 പോയിട്ട് നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാം. ഇവിടെ നിന്നാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഒരുപാട് ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. തിരക്ക് വളരെ കുറവാണ്. സമീർ കിട്ടിയാ? സെറ്റല ബോർഡിംഗ് പാസ് തൊട്ടെ. ഗായ്സ്, ഇതാണ് ബോർഡിംഗ് പാസ്. സോറി, ഇതാണ് ബോർഡിംഗ് പാസ്. ഗേറ്റ് നമ്പർ 14 നമ്മൾ പോകണം. ഓക്കെ, നമ്മുടെ സെറ്റല്ല. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എങ്ങനെ? പുള്ളിയല്ലേ, മൈലാളിയാണേ. നമുക്ക് നിൽക്കാം, നമുക്ക് ഇരിക്കാനുള്ള ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഒരുപാട് ഇന്ത്യക്കൊണ്ട് ചിക്കും. നമ്മളെ ബസ് ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സൈഡിലെല്ലാം ഫ്ലൈറ്റ് വെക്കാം നമുക്ക്. വളരെ വലിയൊരു റൺവേയാണ്. ആ റൺവേ കൂടി നമ്മൾ നടന്ന് നടന്ന് പോകണം. ഓൾ സെറ്റ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ മുകളിലെത്തി. ബസ് ഒരു ചെറിയ ഫ്ലൈറ്റാണ്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. വളരെ ചെറിയ ഫ്ലൈറ്റാണ്. നമ്മൾ ബോർഡിംഗ് പാസ് ഉള്ളത് ഫോണിൽ.
അസമിറ അപ്പോ ഫൈനലി ഗോവയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല എവിടെയാ പോകുന്നത്. ഗോവയിൽ ഗോവയിൽ ഒരു വണ്ടിയാണല്ലോ. ഇന്ത്യക്ക് ഒരു വലിയ ഫ്ലൈറ്റ് ഉണ്ട്, നമ്മളത് ചെറിയ ഫ്ലൈറ്റ് ആണ്. അപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഇതാണ് ഗോവൻ ഗോവ ഇന്റർനാഷണൽ എയർപോർട്ട്. സീന് സ്ഥലം കിടിലം പ്ലേസ്, കിടിലം സ്ഥലം, അടിപൊളി. അങ്ങനെയല്ലേ കുടിക്കലാ സീന്. അങ്ങനെ നമ്മൾ ഗോവ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ആയി. ഇവിടെ ലഗേജ് ഉണ്ട്, ഇവിടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒന്നും ഇറങ്ങിയില്ല. ഇതാണ് നമ്മുടെ ടീം, ചിക്കു, ഉമാർ, സമീർ, ജുബേ. അങ്ങനെ നമ്മൾ ഗോവയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഗോവയിൽ ഇതാണ് ഗോവ ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ എയർപോർട്ട് വരുന്നത്. അവിടെ നിന്ന് നടന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ. ഉമാർ, സമീർ, സമീർ, ചിക്കു, ഗൈസ്, ജോബിയുടെ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ. ഇത് വെജ് ഫ്രൈഡ് റൈസ്. വെജ് ഫ്രൈഡ് റൈസ് എടുത്തോ, എടുത്തോ. സീൻ എവിടെ ഫ്രൈഡ് റൈസ് എങ്ങനെ സൂപ്പറാ. നല്ല, നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് വലിയ ഗുണമൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ പോലത്തെ ഫുഡൊന്നും ഇവിടെ കിട്ടാനും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് വണ്ടി തപ്പിയിട്ട് വാഗാ ബീച്ചിൻ്റെ അരി തേടിയായിട്ട് റൂം എടുക്കണം. സമയം 11:48. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയാ, കാര്യം കാര്യം പോലെ പറ. പിന്നെ വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെല്ലാവരും പോയ ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു പണിയാത്, ഒരു ഒന്നൊന്നര പണി ഫുഡിന്റെ ആയിട്ട്. എന്നാലും പള്ളേർത്തിന് സീന്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ വാഗ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു റൂം സെറ്റാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. റൂം ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു.